Hi friends, വളരെ ഈസി ആയി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്ക് ഉണ്ടാക്കാം ഇന്ന് നല്ല ടേസ്റ്റും ആണ് ഇത് ഹെൽത്തിയും കൂടിയാണ് ഇതിനു വേണ്ടി ഇതുപോലെ രണ്ട് റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട് ഇത് തോലെല്ലാം കളഞ്ഞു ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതൊരു ഫോർക്ക് വെച്ചൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം പഴം ഉടച്ചെടുക്കാനേ പാടുള്ളൂ മിക്സിയിലിട്ട് അരക്കാനൊന്നും പാടില്ല ഉടച്ചെടുത്ത പഴം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇത് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാരയും മുട്ടയും മിക്സായി വന്നിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതും കൂടി നന്നായി മിക്സ് ചെയ്യാം ഇനി ഈ അടിച്ചു വെച്ച മുട്ട മിക്സ് ഉടച്ചു മാറ്റി വെച്ച പഴത്തിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഇതും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഇതും കൂടി ഇട്ട് കൊടുക്കാം വീണ്ടും ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഇത് ഒരു കപ്പ് മൈദപ്പൊടി ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു നുള്ള ഉപ്പും കൂടി മിക്സ് ചെയ്ത് വെച്ചതായത് ഇനി ഇത് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഈ മിക്സിൻ്റെ അകത്തേക്ക് ഇട്ട് സാവധാനത്തിൽ ഇളക്കി യോജിപ്പിക്കാം മൈദപ്പൊടി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു കേക്ക് ടീനിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് 200 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ചു കൊടുക്കാം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം 25 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും എനിക്ക് കേക്ക് റെഡിയായി കിട്ടി ഇതൊന്ന് ഡീമോൾഡ് ചെയ്യാം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേക്കിന് നല്ല ചൂടുണ്ട് ഇപ്പോഴും അങ്ങനെ നല്ല സോഫ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേക്ക് എപ്പോഴും തണുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ കേക്ക് പൊടിഞ്ഞു പോകും ഇതിപ്പോൾ തണുത്തില്ല ചൂടോടെ തന്നെ ഞാൻ കട്ട് ചെയ്യുകയാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്ര സോഫ്റ്റാ കേക്ക് എന്ന് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്